ഞങ്ങൾക്ക് സാർ അവരുടെ ആദ്യമായി ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. വളരെ ദീർഘമായൊരു പ്രസംഗത്തിന് ആഗ്രഹിക്കുന്നു. ഡൊമിനിക്കും ബാബു കുറെ കാര്യങ്ങളിലൂടെ പറഞ്ഞു. എന്നെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും രാഷ്ട്രീയ കാര്യങ്ങളും പ്രദേശത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ വിശകലനം ചെയ്യാനുള്ള പ്രാപ്തിയും ശേഷിയും ഉള്ളവരാണ്. പിന്നെ അതിൻ്റെ പുറമെ ഒരു പുതിയ ക്ലാസിൻ്റെ ആവശ്യമൊന്നുമില്ല. ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ ഈ കൊച്ചി കോർപ്പറേഷൻ, ഞാനും ഈ ജില്ലക്കാരനാണ്. ഈ ജില്ലയിൽ തന്നെയാണ് 30 വർഷവും എം എൽ എ ആയിട്ടുള്ളത്. പക്ഷെ പഴയ കൊച്ചിയല്ല ഇപ്പോഴത്തെ. ഓരോ ദിവസം കഴിയുന്നതോറും ഈ പട്ടണം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ അതിരുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുക. പ്രാന്തപ്രദേശങ്ങളിൽ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു, വാഹനങ്ങൾ പെരുകുന്നു. ഇതിനെല്ലാം അനുസൃതമായി ഈ മുനിസിപ്പൽ കോർപ്പറേഷന് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല എന്നുള്ളതാണ് സത്യം. അതിന് പല കാരണങ്ങൾ. ഒന്ന്, നമ്മുടെ ആളുകളുടെ ഇടയിൽ തന്നെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചെറിയൊരു കാരണം പറയാം. ഞാന് അത് 12 വർഷം കേരള വാട്ടർ അതോറിറ്റിയുടെ കൂടി മന്ത്രിയായിരുന്ന ആളാണ്. എനിക്ക് ഈ പട്ടണത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇവിടുത്തെ ശുദ്ധജല ക്ഷാമത്തെക്കുറിച്ചും ബുദ്ധിമുട്ടിനെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ജപ്പാൻ ഗവൺമെന്റ് സഹായത്തോടുകൂടി ഇന്ത്യയിൽ പുതിയ വാട്ടർ സപ്ലൈ സ്കീംസ് നടപ്പിലാക്കാൻ വന്നപ്പോൾ കേരളത്തിലും അതിന്റേതായി 10,500 കോടി രൂപ കിട്ടുന്ന സാഹചര്യം. ആ സാഹചര്യം വന്നപ്പോ ഏതായാലും പ്രോജക്ടുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും പ്രദേശം. ഞാനതിനകത്ത് 6 സ്ഥലങ്ങൾ എടുത്തു. അതിൽ നമ്പർ 1 ഞാൻ എഴുതിയത് കൊച്ചിയാണ്. 2-ാമത്തതായിട്ട് എഴുതിയത് തിരുവനന്തപുരം. 3-ാമതാണ് കോഴിക്കോട് കോർപ്പറേഷൻ വെച്ചത്. പിന്നെയാണ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ചാത്തന്നൂർ നിയോജകമണ്ഡലം, തളിപ്പറമ്പ് പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്ന മറ്റു 2 സ്കീമുകൾ കൊണ്ടുവന്നത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കോർപ്പറേഷനിൽ എനിക്ക് ആ സ്കീം നടപ്പിലാക്കാൻ കഴിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെയുള്ള ആളുകൾ ഇറങ്ങിയും ആലുവയിൽ നിന്ന് സിറ്റിയിലേക്ക് പൈപ്പ് കൊണ്ടുവരുന്ന ലൈൻ, ആ റോഡ്, ആ പ്രദേശം, അവിടെ ഒരു 4-5 വീട്ടുകാരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില കേസും ചില തർക്കങ്ങളും അന്ന് നിലവിലുണ്ട്. അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അവർക്ക് എവിടെയൊക്കെ പരാതിപ്പെടാവും. അപ്പൊ ഞാന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചത് ഇതിനാവശ്യമുള്ള സ്ഥലം അവൈലബിൾ ആണ്, വാട്ടർ സോഴ്സ് ഉണ്ട്. അതിനുവേണ്ടി ചൂണ്ടിക്കാണിച്ച ആലുവ തന്നെയാണ്. ആലുവ പുഴയിൽ പരിഹാരത്തിൽ വെള്ളമുണ്ട്. അപ്പൊ സോഴ്സ് കാണിക്കണം, അതിനുള്ള സ്ഥലം, പൈപ്പ് ലേ ചെയ്യാൻ, മെയിൻ പൈപ്പ് കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഇതുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ പ്രോജക്ട് നമ്മുടെ ഗവൺമെന്റിൽ നിന്നും ആദ്യം സബ്മിറ്റ് ചെയ്തത്. അതിന്റെ പിറകെ ഈ 6-ോ 7-ോ 8-ോ കുടുംബങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിനകത്ത് ഇവിടുത്തെ സാഹിത്യകാരന്മാരുണ്ടായിരുന്നു,
പ്രമുഖരായ പലരുടെ പേരൊന്നും പറയുന്നില്ല. ഇപ്പം എല്ലാവരുടെയും പേര് ഓർമ്മയുണ്ട്. ഇവർ കുറെ ആളുകൾ പരാതിയുമായി ഇന്ത്യ ഗവൺമെന്റിന്, ഇന്ത്യൻ എംബസിക്ക്, ജപ്പാൻ എംബസിക്ക് എവിടെയെല്ലാം പരാതികൾ അയക്കാവോ അവിടെ മുഴുവൻ പരാതികൾ അയച്ച് ഈ സ്കീം മാത്രം മുടക്കി. ബാക്കി കേരള ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്ത എല്ലാ സ്കീമുകൾക്കും ക്ലിയറൻസ് കിട്ടി. അതിന്റെ പണികളൊക്കെ ഇടതുപക്ഷം വന്നപ്പോഴേക്കും കുറെ താമസിപ്പിച്ചു. പക്ഷെ എങ്കിലും എന്റെ മനസ്സിൽ ഇന്നും ആ ഒരു ദുഃഖം നിൽക്കും. ഇപ്പോഴും ഈ പട്ടണത്തിൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അനുഭവപ്പെടുന്നു. കിട്ടുന്ന വെള്ളം പോലും നല്ല വെള്ളമല്ല. വെള്ളത്തിന്റെ കാര്യമാണെങ്കിലും റോഡിന്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ വാഹന പെരുപ്പം മൂലം നമ്മൾ അനുഭവിക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾക്കാണെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാകണം. ഇപ്പൊ ഈ കൊച്ചിൻ കോർപ്പറേഷനിലെ വഴികളിലുള്ള സെഞ്ചുറിയിൽ തന്നെ ഞാനിപ്പോ പമ്പനത്തിനെതിരെ കയറി വന്നത്. റോഡിന്റെ അവസ്ഥയാണ്. ഇവിടെ ഒരു കോർപ്പറേഷൻ ഭരണം നടക്കുക ഇടതുപക്ഷത്തിന്റെ ഭരണം, ഇത്രയും കാലം ഭരിച്ചത് അവര് തന്നെയാണ്. ഭരിച്ചു ഭരിച്ചു മുടിച്ചു എന്ന് സാധാരണ നാട്ടുപുറത്ത് പറയാറുള്ളത് അന്വർത്ഥമാകുന്ന കാര്യങ്ങളാണ് ഇവിടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. ഈ കോർപ്പറേഷനിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ഭരണമാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ബാബു പറഞ്ഞതുപോലെയും ഡൊമിനിക് പറഞ്ഞതുപോലെയും നമുക്ക് എല്ലാം മറന്ന് ഒന്നിച്ചു നിന്ന് നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ഈ കഴിഞ്ഞ അസംബ്ലി തന്നെ ഞാൻ 8 ഇലക്ഷൻ മത്സരിച്ചുള്ള 7 ഞാൻ ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തോറ്റു. എന്നെ മാർക്സിസ്റ്റുകാർ തോപ്പിച്ചതല്ല, ഇടതുപക്ഷക്കാർ തോപ്പിച്ചതല്ല എന്നെ. എന്നെ തോപ്പിച്ചത് UDF-കാർ തന്നെ. എന്നെ പോലെ വേറെ 8 പേരെയും കൂടെ ഇവിടെ തോപ്പിച്ചു. എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയില്ല. ഇവിടെ തോറ്റാൽ എന്താ, എറണാകുളം തോറ്റാൽ അപ്പുറത്ത് ആലുവ ജയിക്കും, ആലുവ തോറ്റാൽ പറവൂര് ജയിക്കും. ഇതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെയുള്ള വാർഡുകളിൽ ഭൂരിപക്ഷം കിട്ടിയില്ല, നമുക്ക് ഭരിക്കാൻ പറ്റും. ആ ഭരണം നമുക്ക് വേണമെങ്കിൽ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കണം. എല്ലാവരും ഇവിടെ സ്ഥാനാർത്ഥികളാകാൻ അഡ്വക്കേറ്റ് സേവർ മാത്രമേ യോഗ്യനുള്ളൂ. അദ്ദേഹത്തിനാൾ യോഗ്യനായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. എല്ലാവർക്കും സ്ഥാനാർത്ഥിയാകാൻ പറ്റും. ഇവിടെ 74 ഡിവിഷൻ ഉണ്ട്. 74 ഡിവിഷനിൽ 7000 പേര് യോഗ്യരായിട്ടുള്ള വേറെ ആളുകൾ കൊടുത്തുവിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാത്തിനും ലിമിറ്റുണ്ട്. 140 അസംബ്ലി ആണെങ്കിൽ ആ 140 അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് 140 പേർക്ക് ജയിക്കാൻ കഴിയും. അവരെല്ലാം പരമയോഗ്യന്മാരും വലിയ അറിവും വിവരമുള്ളവരാണെന്നുള്ള ഒരു ധാരണ ആർക്കും വേണം. അപ്പൊ ഇത് നമുക്കൊരു ജനറൽ പ്രിൻസിപ്പൾ ആയിട്ട് ഇത് പറയുമ്പോൾ ഇത് ഉൾക്കൊള്ളാനുള്ള ശേഷി നമുക്ക് ഉണ്ടാകുമോ, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പട്ടണത്തിന്റെ ഓരോ ദിവസങ്ങൾ പിന്നിടുമ്പോഴുണ്ടാകുന്ന അവസ്ഥ ഇപ്പൊ ഒരു എന്താ സ്ഥിതി തൃപ്പൂണിത്തുറ. ഞങ്ങളൊക്കെ കിഴക്കുന്ന വരുന്നവരാ. കിഴക്കിൽ നിന്ന് പോന്നാൽ തൃപ്പൂണിത്തുറ എന്റെ വീട്ടിൽ നിന്ന് തൃപ്പൂണിത്തുറ വരെ വരാൻ എനിക്ക് കൂടി വന്നാൽ 30 മിനിറ്റ് സമയം വേണം. അത് കഴിഞ്ഞ് ഈ സിറ്റിക്കകത്ത് കയറണമെങ്കിൽ ചിലപ്പോ 1.5 മണിക്കൂർ 2 മണിക്കൂർ വീട്ടിൽ. തൃപ്പൂണിത്തുറ മുതൽ ഇങ്ങോട്ട് വണ്ടി 7 ഞാനിപ്പോ ഇവിടെ തന്നെ ആണെങ്കിൽ ഒരു 6:40 എത്തണ്ട. എത്താതിരുന്നത് വൈറ്റിലേക്ക് അപ്പുറത്ത് റോഡ് ബ്ലോക്കായി. പിന്നെ ഞാൻ എന്റെ ഡ്രൈവർക്ക് ഇടവഴി ഒന്ന് അറിയായിരുന്നോണ്ട് അതിനെതിരെ ഇപ്പൊ കയറ്റി മറിച്ച് ഇവിടെ ഒന്ന് എത്തിയായിരുന്നു. സമയത്ത് വൈറ്റിൽ നല്ല ബ്ലോക്കാ. ഇതാണ് സ്ഥിതി. ഇതിന് മാറ്റം വരണ്ടേ? അതിനൊരു പ്ലാൻ തയ്യാറാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന ആളുകൾക്കില്ലേ? ഇവിടെ ഇതുവരെ നമുക്കൊരു ഡ്രെയിനേജ് സ്കീം അല്ലെങ്കിൽ സിവറേജ് സ്കീം കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യ സംസ്കരണം ഒന്ന്, മനുഷ്യൻ വിസർജനം ചെയ്യുന്ന മാലിന്യങ്ങൾ അത് ഒരു ഭാഗത്ത് സംസ്കരിക്കാനും അത് നല്ല നിലയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ അത് ഒഴുകിക്കളയാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാകണ്ടേ? പല മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സിവറേജ് പ്രോഗ്രാം ഉള്ളപ്പോൾ ഒട്ടും സിവറേജ് പ്രോഗ്രാം ഇല്ലാത്ത ഏക ടൗൺ ഈ കൊച്ചി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ. ഇതാണ് സ്ഥിതി. എല്ലാ മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു മാറ്റം ഉണ്ടാവണം. മെട്രോ റെയിലിനെ കുറിച്ച് ബാബുടെ പറഞ്ഞു. ഇത് ദിവസവും ഈ കോഴിക്ക് മല വരുന്നു എന്ന് പറഞ്ഞാൽ കോഴിക്ക് മല വരും.
ഇതിങ്ങനെ ആളുകളിടയ്ക്ക് മെട്രോ റെയിൽ വരുന്നു, മെട്രോ റെയിൽ വരുന്നു, അതിന്റെ ചർച്ച, അതിന്റെ കൺസൾട്ടേഷൻ തീർന്നില്ല. കാലാവധി ഇനി 4 മാസം, ഇനി എന്ത് പിടിക്കാനാ? അടുത്ത അസംബ്ലി ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാൻ മിക്കവാറും 6 മാസം നോട്ടിഫിക്കേഷൻ അനൗൺസ്മെന്റ് വരും. കാരണം 5 സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കാൻ പോകും. ആ അനൗൺസ്മെന്റ് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചെറിയ പേരിടിനുള്ളിൽ മെട്രോ റെയിലൂടെ വരുമോ? സ്മാർട്ട് സിറ്റിയുടെ സ്ഥിതി എന്തായി? ഓരോ കാര്യങ്ങളും ഇത് കഴിഞ്ഞ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ 2 കാര്യങ്ങളിൽ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു ഗവൺമെന്റ്. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണ്ടേ? കഴിയണം. ഇവിടെ ഇദ്ദേഹത്തിനെതിരായിട്ട് സിറിയ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം തമിഴ്നാട് കേഡറിലെ IAS ഓഫീസറാണ്. എനിക്ക് ഇവിടെ അദ്ദേഹം സർവീസിൽ ഇരിക്കുന്ന കാലം മുതൽ എനിക്ക് വ്യക്തിയോടാണ്. ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പല സന്ദർഭങ്ങളിലും തമിഴ്നാടുമായി പല ചർച്ചയ്ക്കും പോയിട്ടുള്ള ആളാണ്. സിറിയക്കിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും എന്റെ അത്രയും വ്യക്തിപരമായ പരിചയവും അടുപ്പവും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഈ ഡിവിഷൻ UDFന്റെ സംവിധാനത്തിൽ ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി അലോട്ട് ചെയ്തപ്പോൾ എന്നെ വിളിച്ചു, എന്നെ സ്ഥാനാർത്ഥിയാക്കണം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ആൾക്കാരുണ്ട്, അല്ല എന്റെ കാര്യം പരിഗണിക്കണ്ടേ, ഞങ്ങൾക്ക് പരിഗണിക്കാം. അപ്പൊ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കണം, സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാവരുടെയും സ്വതന്ത്രനായിട്ട് നിൽക്കും. ഞാൻ ചോദിച്ചു എന്താ ലക്ഷ്യം? ഉടനെ പുള്ളിയോട് പറഞ്ഞു ഞാനൊരു ചെറിയ കൗൺസിലറാകാൻ വേണ്ടി മത്സരിക്കുകയല്ല, ഞാൻ ഈ സിറ്റിയുടെ മേയർ ആകാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ സത്യമാണ്.